ഹായ്. ഇന്ന് നമുക്കൊരു സിമ്പിൾ പൊട്ടറ്റോ തക്കാളി കറി ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോയും തക്കാളിയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം. അത്രയും വെള്ളം വെച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ, ഇതാ ഈ ഒരു വലുപ്പത്തിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ടൊമാറ്റോയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിള വന്ന ശേഷം സിമ്മിലിട്ട് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 പേരിൽ ചേർത്ത് എടുത്താലുണ്ടാവുന്ന തേങ്ങ. അപ്പോൾ അത്രയും തേങ്ങ എടുത്താൽ മതി. ഇനി ഞാനതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ 1 എണ്ണം ഇട്ടാൽ മതി കേട്ടോ. ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി അരച്ചെടുക്കണം. ഇതാ ഇപ്പം നമ്മുടെ തക്കാളിയും പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ ആ മിക്സി കഴുകി കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് നേരമിട്ട് തിളപ്പിക്കണ്ട. ജസ്റ്റ് തിള വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്തെടുത്താൽ മതി. ഇതാ ഇപ്പം ഈ കറി കണ്ടോ, കുറച്ച് തിക്കാണ് ഇപ്പം തന്നെ. അപ്പോൾ ഇത് ഇനി ഇതിന്ന് ഒന്നും കൂടെ കുറുകുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം 3-4 പ്രാവശ്യം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ 4-5 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതാ അപ്പം നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.